ഹലോ മച്ചന്മാരെ, ഇറ്റ്സ് മീ മല്ലു എക്സ്പ്ലെയിനർ. വലിയ വലിയ അവാർഡുകൾ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ വ്യക്തികളോടുള്ള ബഹുമാനം കൊണ്ട് അവർ വരുന്ന വഴിയിൽ ഈ റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപൂർവമായിട്ട് പലർക്കും കിട്ടുന്ന ഒരു സൗഭാഗ്യമാണത്. എന്നാൽ ഈ കഥയിൽ ഒരു പെണ്ണുണ്ട്. കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ അവളുടെ മുന്നിലൂടെ ആ ഒരു ചുവന്ന കാർപ്പറ്റ് ഇങ്ങനെ വിരിച്ചുകൊണ്ട് പോകണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണത്തിന്റെ ഹുങ്ക് തന്നെ. മറ്റൊരുതനുണ്ട്, കുറച്ച് തടിച്ച് ഫാക്ടറിയായിട്ടുള്ള ഒരുതൻ. അവനുണ്ടല്ലോ ഓടിക്കാറുമ വരെ ചാരി നിൽക്കാൻ മടിയാണ്. കാരണം അവനത് കുറച്ചിലാണ്, ഓടിക്കാറ് വരെ അവനിക്ക് അത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണത്തിന്റെ ഹൊങ്ക്. പിന്നെ മറ്റൊരു ചെറുപ്പക്കാരനുണ്ട്. അവന്റെ കാര്യം പറയുകയാണെങ്കിൽ കോളേജിലെ അവന്റെ പ്രിൻസിപ്പളുടെ ഭാര്യ വരെ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണെന്നല്ലേ, അതിന് തന്നെ. ഭാര്യ മാത്രമല്ല, അയാളുടെ മക്കളെ ഉപയോഗിക്കുന്നുണ്ട് പണത്തിന്റെ ഹുങ്ക്. തന്നെ ഒന്നും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും കാട്ടിക്കൂട്ട എന്നുള്ള ഒരു ധൈര്യം. അവസാനം ഇവരെല്ലാവരും മനസ്സിലാക്കുകയാണ്, അതായത് ഈ പണമൊന്നും അല്ല വലുത്, കുടുംബ ബന്ധങ്ങളാണ്. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന 10 രൂപയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അവർക്ക് നൽകുക. എങ്ങനെ ഇവർ ഈ ഒരു പാഠം പഠിച്ചു? പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞ 3 ആൾക്കാരും സഹോദരങ്ങളാണ്. ഒരു പണക്കാരനായിട്ടുള്ള അച്ഛന്റെ മക്കളാണ്. മക്കളുടെ ഈ ദൂരത്ത് കണ്ടിട്ട് അവരുടെ അച്ഛൻ തന്നെ മനഃപൂർവ്വം ഇവർക്കിട്ട് ഒരു പണി കൊടുത്തുകയാണ്, മക്കളെ നന്നാക്കാനായിട്ട് തന്നെ. എന്നാൽ നമുക്ക് ആ കഥ ഒന്ന് കേട്ടു നോക്കിയാലോ? കഥകളുടെ ആ മായ ലോകത്തേക്ക് പോയാലോ? വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇപ്പൊ കാറിൽ വെള്ളത്താടിയെല്ലാം വെച്ച് വയസ്സായ ഒരു വൃദ്ധൻ ഇങ്ങനെ പോകുന്നില്ലേ, ഈ മനുഷ്യൻ തന്നെയാണ് കഥയിലെ ആ പണക്കാരനായിട്ടുള്ള വൃദ്ധൻ, അതായത് നിർഭാഗ്യവാനായിട്ടുള്ള ആ ഒരു അച്ഛൻ. അടുത്ത സീനിൽ ഒരു പെണ്ണിനെ ഇപ്പൊ കാണിക്കുന്നില്ലേ, അവളാണ് ഈ മനുഷ്യന്റെ ആ ഒരു മകള്. അവള് തൽക്കാലം നമുക്ക് സ്റ്റെല്ല എന്ന് വിളിക്കാം. അവളിപ്പോ ഒരാൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ അവൻ ഒരുപാട് ചീത്ത പറഞ്ഞ് പുറത്തേക്ക് നടന്നു പോവാണ്. ആ സമയത്തെല്ലാം അവളുടെ മുന്നിലൂടെ ആ ഒരു ചുവന്ന കാർപ്പറ്റ് ഇങ്ങനെ വിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവന് തൽക്കാലം നമുക്ക് കുട്ടാപ്പി എന്ന് വിളിക്കാം. ഓസിന് കിട്ടിയ പാരസിറ്റമോൾ വരെ വെറുതെ തിന്നുന്നവനാണ്. ഇപ്പൊ സ്റ്റെല്ല ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കുട്ടാപ്പിയോട് പറയണം, കുട്ടാപ്പി നീ ഇത് കണ്ടോ, എന്റെ മേക്കപ്പ് എല്ലാം ആകെ വൃത്തിയേടാക്കി വെച്ചിരിക്കുന്നു. ഇപ്പൊ കുട്ടാപ്പി പറയണേ, എന്റെ പൊന്നെ നീ എങ്ങനെ മേക്കപ്പ് ചെയ്താലും നീ അടിപൊളിയല്ലേ. അടുത്ത സീനിൽ കാണിക്കുന്നത് പണക്കാരനായിട്ടുള്ള ആ മനുഷ്യന്റെ മൂത്ത മകനെയാണ്, റോണി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓടിക്കാറിൽ വരെ ചാരി നിൽക്കാൻ മടിയുള്ളവനില്ലേ, അവൻ തന്നെ. അവനിപ്പോ എന്തോ ഒരു ഐഡിയ മാറ്റി അച്ഛന്റെ അടുത്തേക്ക് പോയിട്ട് ഒരു 100 കോടി രൂപ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഐഡിയ കേട്ട സമയത്ത് അച്ഛന് തന്നെ കരച്ചിൽ വന്നുപോയി. ഇപ്പൊ ആ മനുഷ്യൻ വിചാരിക്കുകയാണ്, എന്റെ ദൈവമേ, ഇത്ര മന്ദബുദ്ധിയായിട്ടുള്ള ഒരുത്തിന് എങ്ങനെയാ എനിക്ക് മകനായി കിട്ടിയത്. പക്ഷെ അയാൾക്ക് കാശ് തരില്ല എന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയാണ്, മോനെ നീ ഇപ്പൊ പോ, നമുക്ക് തൽക്കാലം അതിനെ കുറിച്ച് പിന്നൊന്ന് ആലോചിക്കാം. തൽക്കാലം നീ ഈ ഡോക്യുമെന്റ് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഒന്ന് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ നൈസായിട്ട് മണ്ടനായിട്ടുള്ള റോണി അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് 3-ാമത്തതും ഏറ്റവും ഇളയ പയ്യനായിട്ടുള്ള ബണ്ണിയാണ്. അവനിപ്പോ ഉള്ളത് കോളേജില് ആ ഒരു പ്രിൻസിപ്പളുടെ ഭാര്യയുടെ കൂടെയാണ്. ഞാൻ പറയണ്ടല്ലോ എന്തായിരിക്കും എന്ന്, അത് തന്നെ. പിന്നീട് കാണിക്കുന്നത് ആ ഒരു വലിയ വീട്ടിൽ തന്നെയാണ്. അവിടെ ഇപ്പോ സ്റ്റെല്ലയും ബോയ് ഫ്രണ്ടും അവരുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ചെറിയൊരു പാർട്ടി, അതായത് ഈ കുട്ടാപ്പി ഉണ്ടല്ലോ അവൻ എന്തോ വയലിനൊക്കെ വായിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഈ സ്റ്റെല്ലയുടെ തന്നെ മറ്റൊരു ഫ്രണ്ടിന് ഈ കുട്ടാപ്പിയോട് ചെറിയൊരു കണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് നോട്ട് ഇടുന്നുണ്ട്. പക്ഷെ സ്റ്റെല്ല ഇതൊന്നും അറിയുന്നില്ല. ആ സമയത്താണ് സ്റ്റെല്ല ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, കുറച്ച് വൈൻ ഓർഡർ ചെയ്തിട്ട് ഒരുപാട് നേരം ഇത്രയും നേരമായിട്ട് എത്തിയിട്ടില്ല, ഭയങ്കര ദേഷ്യത്തിലുള്ളിലേക്ക് പോയിട്ട് എല്ലാ വേലക്കാരും ചീത്ത പറയണം, എവിടെടാ ഇത്രയും നേരമായിട്ട് കൊണ്ടുവരാത്തത് എന്താ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാം എന്ന് പേരുള്ള അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വേലക്കാരിയുടെ മകൻ അങ്ങോട്ടേക്ക് വരികയാണ്. സാം എന്ന് പറഞ്ഞാൽ സ്റ്റെല്ലയുടെ കൂടെ ചെറുപ്പം മുതലേ കളിച്ച് വളർന്നവനാണ്. അവൻ മയത്തിൽ കാര്യം പറയുന്നത്, സ്റ്റെല്ല നീ ഒന്നുകൊണ്ട് വെറുതെ ടെൻഷൻ ആവണ്ട, ഞാൻ അങ്ങോട്ടേക്ക് എത്തിച്ചോളാം, നീ ഇപ്പോൾ പോയിക്കാന്ന് പറഞ്ഞിട്ട് പതി അവൾ അവിടുന്ന് പറഞ്ഞയക്കാണ്. ഈ സമയത്ത് കുട്ടാപ്പി സ്റ്റെല്ലയോട് ചോദിക്കുന്നുണ്ട്, ഏതാണ് ആ പയ്യൻ. സ്റ്റെല്ല ഇപ്പൊ പറയാണ്, അത് ഏതോ വേലക്കാരനാണ്, അതായത് ചെറുപ്പത്തിൽ കൂടെ കളിച്ച് വളർന്നവനാണ് എന്നൊക്കെ പറയാം. അവൾക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ, പക്കാ ദുരഭിമാനം, കാശിന്റെ ഹുങ്ക് എന്നൊക്കെ പറയാം. മക്കളുടെ ഈ ഒരു ലെക്കും ലെവലും ഇല്ലാത്ത പോക്ക് കണ്ടിട്ട് വളരെയധികം വിഷമത്തിൽ തന്നെയാണ് ആ ഒരു വൃദ്ധനായിട്ടുള്ള പണക്കാരനായിട്ടുള്ള മനുഷ്യൻ. അയാളുടെ ആ ഒരു ബുദ്ധിമുട്ടും വിഷമമെല്ലാം കണ്ടിട്ട് ഒരുപാട് നാളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആ ഒരു വേലക്കാരി വന്നിട്ട് പറയാണ്, എന്തിനാണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഭാര്യ മരിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു വിഷമം മനസ്സിൽ വെച്ച്, ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം, മക്കളെ നന്നായിട്ട് നോക്കിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് നല്ല രീതിയിൽ തന്നെ ആ ഒരു വേലക്കാരി ഈ മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് സ്റ്റെല്ല നടത്തുന്ന ചെറിയൊരു പാർട്ടിയാണ്, അതായത് അവളുടെ ബർത്ത്ഡേ ആണെന്നത്. ചെറിയ പൈസയൊന്നും അല്ല, നല്ല രീതിയിൽ പൈസ ഇങ്ങനെ വാരി പൊട്ടിക്കുന്നുണ്ട്. അത്രത്തോളം ആഡംബരമാണ് അവിടെ ആ ഒരു പാർട്ടിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെല്ലയുടെ കൂടെ തന്നെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കുട്ടാപ്പി ഉണ്ട് കേട്ടോ. കുട്ടാപ്പിക്ക് ചെറിയൊരു ആഗ്രഹം, ചെറിയൊരു പരിപാടി ഒപ്പിച്ചാലും. അവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു സെർവന്റിന്റെ കയ്യിൽ ഒരു ബോട്ടിൽ ഇങ്ങനെ കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു എന്താ പറയാ, ഗോൾഫോ വോൾഫോ എന്തോ ഒന്നും പറയില്ല, ആ ഒരു സാധനം വെച്ചിട്ട് അവനിങ്ങനെ അടിക്കും. കറക്റ്റ് അതിന്റെ മൂടിയിലേക്ക് തട്ടിയിട്ട് ആ കുപ്പിയുടെ മൂടി അങ്ങനെ ഓപ്പൺ ആക്കാം എന്നുള്ള രീതിയിൽ. സെർവന്റ് ആണെങ്കിലും ആകെ പേടിച്ച് വെറിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം അടിയെങ്ങാനും തെറ്റി തന്റെ മർമ്മത്തോ തലക്കോ തട്ടിയിട്ടുണ്ടെങ്കിൽ തീർന്നില്ല കാര്യം. കുട്ടാപ്പി പിന്നീട് അത് അതുപോലെ ചെയ്യാണ് കേട്ടോ. പക്ഷെ അവന്റെ ഉന്നം തെറ്റി, എന്തായാലും സെർവന്റിന്റെ മേത്തൊന്നും തട്ടിയില്ല, നേരെ പോയി ആ ഒരു ബോൾ അടിച്ചത് ബോട്ടിലാണ്. സെർവന്റിന്റെ കയ്യിൽ മൂടി മാത്രം ബാക്കിയായിട്ട് ആ ഒരു ബോട്ടിൽ എന്നെ പൊട്ടി പോവാണ് കേട്ടോ. ഇപ്പൊ കണ്ണാപ്പി എന്താ പറയാ, കണ്ണാപ്പി അല്ല കുട്ടാപ്പി, അയ്യോ മിസ്സായി പോയി, ഒന്നും കൂടെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അടുത്ത ഓരോ കലാപരിപാടികൾക്കായിട്ട് ഇങ്ങനെ പോവാണ്. ഈ സംഭവങ്ങളൊക്കെ മുകളിൽ നിന്നിട്ട് ഈ ഒരു സ്റ്റെല്ലയുടെ അച്ഛനുണ്ടല്ലോ, അയാൾ ഇങ്ങനെ കാണുകയാണ്. അയാൾ ഇങ്ങനെ ആ ഒരു എന്താ പറയാ അവസ്ഥ ഇങ്ങനെ നോക്കി കാണുകയായിരുന്നു. എന്ത് പാവമാ ദൈവമേ ഞാൻ ചെയ്തത്, തന്റെ മകള് കണ്ടുപിടിച്ച് ഈ ഉണ്ടാക്കിനുണ്ണിയൊക്കെ ഞാൻ ചുമക്കേണ്ടി വരുമല്ലോ. ഇപ്പൊ ഈ ഒരു
മനുഷ്യനുണ്ടല്ലോ, അതായത് മകളെയും അതുപോലെ തന്നെ മകളുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള കുട്ടാപ്പിയും കൂടെ മുകളിലേക്ക് വിളിക്കുകയാണ് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. കുറച്ചു നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ട് കുട്ടാപ്പിയും സ്റ്റെല്ലയും കൂടെ പറയണ, ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോവാണ്. ഈ സമയത്ത് എന്താ പറയാ, ഒന്നും അറിയാത്തത് പോലെ അച്ഛൻ പറയണ, ഓഹോ കല്യാണം കഴിക്കാൻ പോവാണോ? അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഹണിമൂൺ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇപ്പൊ കുട്ടാപ്പി പറയാണ്, അത് ഞങ്ങൾ പാരീസിൽ, ലണ്ടൻ, ന്യൂയോർക്ക് അങ്ങനെ പല സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്, കുണുമണാലിക്ക് വരെ പോകുന്നുണ്ട്. ഇപ്പൊ അച്ഛൻ ചോദിക്കാണ്, അല്ല കുട്ടാപ്പി, ഇങ്ങോട്ടേക്ക് പോകുന്ന കാശ് നിന്റെ കയ്യിലുണ്ടോ? ഈ സമയത്ത് അവൻ അട്ടത്തേക്ക് നോക്കുകയാണ് കേട്ടോ. സ്വന്തം കാശ് കൊണ്ട് പോവാൻ പറ്റുമെങ്കിൽ അങ്ങ് പോയാൽ മതി. ഇപ്പൊ അച്ഛൻ കയ്യിലൊരു ഗണ്ണൊക്കെ എടുത്തിട്ട് വെറുതെ അതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കണ്ണാപ്പി പറയാണ്, അല്ല അച്ഛാ, നിങ്ങളുടെ മകളെ പ്രണയിക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ജോലിയല്ലേ? ഈ സമയത്ത് അച്ഛൻ അവന്റെ നേരെ ഗണ്ണ് ചൂണ്ടാണ് കേട്ടോ. കാര്യം മനസ്സിലായി, അവൻ പതിയെ ഇപ്പൊ അവിടെ എഴുന്നേറ്റ് പോവാണ്. ഈ സമയത്ത് സ്റ്റെല്ലൊക്കെ ദേഷ്യം വന്നിട്ട് പറയാണ്, എന്തിനാണ് കുട്ടാപ്പി അച്ഛൻ അപമാനിച്ചത്? നിങ്ങളുടെ സ്വത്തിൽ ഒരു പങ്ക് എനിക്കുള്ളതല്ലേ? ആ സ്വത്ത് എനിക്ക് അങ്ങ് തന്നേക്ക്, പിന്നീട് ഞങ്ങൾ കല്യാണം കഴിച്ചോളാം, ഹണിമൂൺ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു പണം കൊണ്ട് ഞങ്ങൾ അങ്ങ് ചെയ്തോളാം. അതും പറഞ്ഞ് സ്റ്റെല്ല പാർട്ടിയുടെ ഇടയിലേക്ക് പോയിട്ട് അവിടെ വെച്ച് അനൗൺസ്മെന്റ് ചെയ്യാണ്, ഞാൻ കുട്ടാപ്പിയെ വിവാഹം കഴിക്കാൻ പോകുന്നു. ഇതെല്ലാം കേട്ട സമയത്ത് ഇവരുടെ ആര് അച്ഛനുണ്ടല്ലോ ഭയങ്കരമായിട്ട് വിഷമമാവുകയാണ്, മനസ്സ് തകർന്ന് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതായത് ഈ മനുഷ്യന്റെ ശവക്കല്ലറയിലേക്ക് അവസാനത്താണി എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടെ അവിടെ സംഭവിക്കുകയാണ്. അതായത് ഇളയ മകനായിട്ടുള്ള ഭണ്ണി ഉണ്ടല്ലോ, അവന്റെ കോളേജിലെ ആ ഒരു പ്രൊഫസർ വന്നിട്ട് ആ ഒരു കാര്യം പറയാണ്, ജോണേ നിങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഇളയ മകൻ ഭണ്ണി ഞാൻ എന്റെ കോളേജിൽ ചേർത്തത്, ഒരു താല്പര്യമില്ലായിരുന്നു, പക്ഷെ നിങ്ങളുടെ നിർബന്ധ പ്രകാരം മാത്രം. ജോൺ എന്ന് തൽക്കാലം നമുക്ക് ആ ഒരു വൃദ്ധനായ പണക്കാരനെ മനുഷ്യനെ വിളിക്കാം. ഇപ്പൊ ആ ഒരു പ്രിൻസിപ്പൾ പറയാണ്, അവൻ എന്റെ കോളേജിൽ വെച്ച് കാട്ടിക്കൂട്ടിയത് എന്താണെന്നറിയോ, എന്റെ ഭാര്യ അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ ജോണെ എന്നിപ്പോ ആ ഒരു പ്രിൻസിപ്പൽ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവർ വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ആ ഒരു പ്രിൻസിപ്പൽ ഞെട്ടിപ്പോവാണ്, കാരണം അയാളുടെ ഭാര്യ മാത്രമല്ല രണ്ട് മക്കളും അവിടെ ഉണ്ടായിരുന്നു, കൂടെ തന്നെ ആര്, ആ ഒരു ബണ്ണി ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ആ ഒരു പ്രിൻസിപ്പൽ നമ്മുടെ ജോണിന് ഒരുപാട് ചീത്ത പറയാണ് കേട്ടോ. ആ മനുഷ്യന് ഇതിൽ കൂടുതലൊക്കെ താങ്ങാൻ കഴിയോ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അവിടെ വീണു പോവാണ്. പിന്നീട് മൂന്ന് മക്കളും കൂടി ചേർന്നിട്ട് അച്ഛനെ കാണാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരുത്തി പറയുന്നു ബണ്ണി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, അവൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ്. ബണ്ണി പറയുന്നു നീ അച്ഛന്റെ സമ്മതം ഇല്ലാതെ അങ്ങനെ കല്യാണം ഉറപ്പിച്ചത് കൊണ്ടാണ്. അതുപോലെ തന്നെ റോണിയും ഇവരുടെ ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ റോണിയോട് നമ്മുടെ സ്റ്റെല്ലയും അതുപോലെ തന്നെ ബണ്ണിയും പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടണ്ട, നീ ആവശ്യമില്ലാതെ ഒരുപാട് കാശ് ചിലവാക്കുന്നുണ്ട്, അതും അച്ഛൻ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു കേട്ടോ, മൂന്ന് പേരും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മൂന്നാൾക്കാരുടെ ക്രെഡിറ്റ് കാർഡുകൾ വർക്കാവുന്നില്ല, ഒരു രൂപ പോലും മൂന്ന് പേർക്കും കിട്ടുന്നില്ല. മൂന്ന് പേരും ഇപ്പൊ ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് പറ്റിയത്, കാർഡിലൊന്നും പൈസ ഇല്ലല്ലോ. അതേ സമയത്ത് തന്നെ ഇവരുടെ ഒരു വലിയ വീടുണ്ടല്ലോ, അവിടെ പോലീസ് വരികയാണ്, ഫുള്ള് വളയാണ്. പെട്ടെന്ന് തന്നെ ഇവരുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ട് മൂന്ന് പേരെ രഹസ്യമായിട്ട് ആ ഒരു വീട്ടിൽ നിന്നും വീടിന്റെ പുറകിലൂടെ മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാണ്. കയ്യിലൊരു ഗണ്ണുണ്ടായിരുന്നു, അപ്പൊ അതിലൂടെ പോകുന്ന ഒരു ടാക്സി ഡ്രൈവർക്ക് നേരെ അത് നീട്ടിയിട്ട് അയാളുടെ കയ്യിൽ നിന്നും ആ ഒരു കാറ് ഈ ഒരു അച്ഛൻ, അതായത് ജോൺ, തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ഇവർ നാലുപേരും കൂടെ കാറിൽ കയറിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിച്ചു പോവാണ് കേട്ടോ. മക്കൾക്ക് മൂന്ന് പേർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ജോണിന്റെയും അവന്റെ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു മാനേജറിന്റെയും ആ ഒരു പ്ലാനിംഗ് ആയിരുന്നു. അതായത് ആ ഒരു കാറ് തട്ടിയെടുത്തില്ലേ, അതുവരെ ഒരു പ്ലാനിംഗ് ആയിരുന്നു. ഡ്രൈവർക്ക് മറ്റൊരു ഭാഗത്ത് വെച്ചിട്ട് ആ ഒരു മാനേജർ കാശ് വരെ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാറിലിപ്പോ ജോണും മക്കളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും സ്റ്റെല്ലയും റോണിയും ബണ്ണിയും ചോദിക്കുന്നുണ്ട്, അച്ഛ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്, എന്താണ് പറ്റിയത്. ഇപ്പോഴാണ് ജോണ് പറയുന്നത്, മക്കളെ എനിക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ അവനെ ഒരുപാട് വിശ്വസിച്ചു പോയി, എന്റെ മാനേജർ എന്നെ ചതിച്ചു, സ്വത്തുകൾ മുഴുവൻ പോയി, എല്ലാം ഗവൺമെന്റ് കണ്ടെടുത്തു. പൊന്നു മക്കളെ, എന്റെ കയ്യിൽ ഇപ്പോ ഈ ഗണ്ണും ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രവും അണ്ടർവെയറും അല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? മൂന്ന് മക്കളും മുഖത്തോട് മോൻ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ അച്ഛൻ പറയാണ്, ഞാൻ ചെറുപ്പത്തിൽ താമസിച്ച എന്റെ ഒരു പഴയ വീടുണ്ട്, തൽക്കാലം നമുക്ക് അവിടെ പോയി ഒളിച്ചിരിക്കാം, ഒന്ന് മാറി നിൽക്കാം. ഇത് കേട്ട സമയത്ത് മൂന്നാളും ആകെ ഞെട്ടി പോവാണ് കേട്ടോ. അച്ഛൻ എന്തായി പറയുന്നത്, ആ ഒരു കുഞ്ഞു വീട്ടിൽ പട്ടിക്കുട്ടിൽ പോയി നിൽക്കാനോ, ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. പക്ഷെ മറ്റൊരു വഴിയില്ലായിരുന്നു. അങ്ങനെ അവസാനം ഇവർ മൂന്നുപേരും ആ ഒരു ചെറിയ വീട്ടിലേക്ക് പോവാണ്. അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം ശോചനീയകരമായിരുന്നു. നിറയെ പൊടിയും ചുമരെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് പ്ലംബിംഗ് വർക്കൊന്നും കറക്റ്റ് അല്ല, മര്യാദക്ക് ഇലക്ട്രിസിറ്റി ഇല്ല, അതുപോലെ തന്നെ നിറയെ ചിലന്തി വലകളൊക്കെ ആയിട്ട് ഇവർക്ക് ആകെ എന്താ പറയാ, ഭയങ്കരമായിട്ടൊരു അരോചകത്തിന് തന്നെ ഊന്നാണ്. അങ്ങനെ രാത്രിയായപ്പോ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവരുടെ അച്ഛൻ ജോണ് കുറച്ച് ഭക്ഷണവുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. നോക്കുമ്പോ എന്താ, കുറച്ച് വെള്ളത്തില് ബ്രെഡ് ഇട്ട് പുതിർത്തിയിട്ട് അതാണ് ഇപ്പൊ നാലുപേരും കൂടെ കഴിക്കുന്നത്. അയാളിപ്പോ എന്താ പറയാ, നല്ല രീതിയിൽ തന്നെ ആ ബ്രെഡ് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷെ മൂന്ന് പേരുടെയും അവസ്ഥ എങ്ങനെയൊക്കെയോ കുത്തിയങ്ങ് കയറ്റി, വിശപ്പുള്ളത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ. അങ്ങനെ കൊതുകിന്റെ കടിയും മൂട്ടയുടെ കുത്തും അതുപോലെ തന്നെ കൂറ മേത്തിങ്ങനെ അരിക്കുന്നുണ്ട്. ഇതെല്ലാം സഹിച്ചുകൊണ്ട് ക്ഷീണം കൊണ്ട് മൂന്ന് പേരും അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് വൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ ജോണ് അങ്ങോട്ടേക്ക് വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു പാത്രം ഇങ്ങനെ അടിക്കുക, അട്ടപ്പെട്ടപ്പെട്ടപ്പെട്ടപ്പേ എന്നടിച്ചിട്ട് ഇവരെല്ലാവരും എഴുന്നേൽപ്പിക്കുകയാണ്. മക്കളെ, ഇന്നലെ ഞാൻ ഒരു ബ്രെഡിന്റെ കഷ്ണം കൊണ്ടുവന്നു, അത് ഓക്കെ, പക്ഷേ ഇന്ന് എന്തെങ്കിലും തിന്നണമെങ്കിൽ പോയി എന്തെങ്കിലും ജോലി എടുത്തിട്ട് വല്ല ബ്രെഡോ ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊണ്ടുവന്നു, എന്റെ കയ്യിൽ നയാ പൈസ ബാക്കിയില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാൻ അറിയില്ലെങ്കിൽ വല്ല കൂലിപ്പണിക്കും പോയിക്കോ, വല്ല കാറ് കഴുകാനോ കക്കൂസ് കഴുകാനോ ഹോട്ടലിൽ പാത്രം ക്ലീൻ ചെയ്യാനോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, പോയിക്കോ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും പറഞ്ഞു വിടുകയാണ്. ഇപ്പോൾ ആദ്യം തന്നെ സ്റ്റെല്ലയാണ് കാണിക്കുന്നത്, അവളിപ്പോ ഒരു ജോലിക്ക് പോവാണ്, എങ്ങനെയെന്നല്ലേ ആ ഒരു പണക്കാരിയുടെ ലുക്കിൽ ഷോപ്പിങ്ങിനൊക്കെ എങ്ങനെയാണ് പോവുക, അതുപോലെ. അതുപോലെ തന്നെ ഇളയ ഭയങ്കര
ബണ്ണി ഉണ്ടല്ലോ, അവനിപ്പോ വെറുതെ അതിലൂടെ ഇതിലൂടെയൊക്കെ കറങ്ങി നടന്നിട്ട് കുറച്ച് കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അവരുടെ അടുത്തേക്ക് പോകണം, എന്നിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് മേടിക്കാണ്. എന്നിട്ട് മുഴുവനായിട്ടും അവിടെ ഇരുന്ന് തന്നെ അവത് അകത്താക്കുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ സ്റ്റെല്ലയാണ് കാണിക്കുന്നത്, അവളിപ്പോ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കുട്ടാപ്പി വിളിച്ചിട്ടുണ്ട്. പക്ഷെ കുട്ടാപ്പിയോട് ഒരു കാര്യം അവൾ പറഞ്ഞില്ല കേട്ടോ, കുറച്ച് ട്രിപ്പിനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിന്നെയാണെന്ന് സ്റ്റെല്ല ഇപ്പൊ പറയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് റോണിയാണ്, അവനിപ്പോ അവന്റെ പണക്കാരനായിട്ടുള്ള മറ്റൊരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവാണ്. അവൻ്റെ അടുത്ത് കുറച്ച് കാശൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, അവനും റോണിയും കൂടിയാണ് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് 100 കോടി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് റോണിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയത്. ഇപ്പൊ റോണി പറയാണ്, എടാ നീ തന്നെ പറഞ്ഞ നല്ല ഐഡിയ അല്ലേ, നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാശ് എടുക്കുക, നമുക്ക് പരിപാടി തുടങ്ങാന്ന് പറയുന്നത്. ഈ സമയത്ത് റോണിയുടെ ആ ഒരു പണക്കാരും കൂട്ടുകാരും പറയാണ്, എടാ മന്നബുദ്ധി, ഈ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് ആരെങ്കിലും പൈസ എടുക്കുമോ, നിനക്ക് എന്ത് ബുദ്ധിയില്ലേ, അന്ന് നിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് കാശ് അടിച്ചെടുക്കണം, കുറച്ച് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ തട്ടി വെട്ടിയാണ് ഒന്ന് പോയ ചക്കാന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കിക്കൊണ്ട് റോണിയുടെ ആ ഒരു കൂട്ടുകാരും പോവാണ് കേട്ടോ. റോണി ആകെ ഷോക്കായി പോവാണ്, ശരിക്കും മനസ്സിലാക്കുമായിരുന്നു ഓരോ കൂട്ടുകാരുടെ അവസ്ഥയെ. അങ്ങനെ അന്നേ ദിവസം കഴിയുകയാണ്. ഇപ്പൊ റോണിയും അതുപോലെ തന്നെ ബണ്ണിയും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അച്ഛന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, താടിക്കും കൈ കൊടുത്തിട്ട്. രണ്ടുപേരുടെ കയ്യിൽ ഒരു റുപ്യ പോലും ഇല്ല, ഇന്ന് തിന്നാൻ ഒന്നുമില്ല. പിന്നെ ഇവരുടെ എല്ലാവരും പ്രതീക്ഷ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ സ്റ്റെല്ല, അവളിലായിരുന്നു. അവളെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് ഫുഡായിട്ട് മേടിച്ചിട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവരിങ്ങനെ നിൽക്കുമ്പോൾ ഒരു വലിയ കാർ അവിടെ വന്ന് നിൽക്കുകയാണ്. അതിന്നിപ്പോ നമ്മുടെ സ്റ്റെല്ല ഇറങ്ങുകയാണ്. ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കയ്യിൽ ഒരുപാട് ഡ്രസ്സും കുറെ ജ്വല്ലേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് കണ്ട സമയത്ത് ഇവർ 3 പേരും ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന് ഇത്രയും കാശ് ഇതൊക്കെ മേടിക്കാൻ? അത് പിന്നെ അച്ഛാ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല, എനിക്ക് മാറ്റാനൊന്നുമില്ല. അതുകൊണ്ട് ഈ റോണിയില്ല, അവൻ്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തങ്ങ് വിറ്റിയത്. കേട്ട സമയത്ത് തന്നെ റോണിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. ഇപ്പൊ അച്ഛൻ അവരെല്ലാം പിടിച്ചു മാറ്റിയാണ്. ഇപ്പൊ ചോദിക്കുകയാണ്, ഓക്കെ വാച്ച് നീ വിറ്റു, കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചിരുന്നു ചോദിച്ച സമയത്ത് ഈ സ്റ്റെല്ല പറയാണ്, ബാക്കി ഉണ്ടായിരുന്നൊരു $40 ഉണ്ടായിരുന്നു, അത് ഞാൻ ടാക്സി ഡ്രൈവർക്ക് ടിപ്പായിട്ട് കൊടുത്തു. ഇത് കണ്ട സമയത്ത് റോണിയുടെ കൺട്രോൾ പോവാണ്. എന്നാ പിന്നെ ഇതാ എന്റെ നിക്കർ കൂടെ ഉണ്ട്, അതും കൂടി എടുത്തങ്ങോട്ട് വിറ്റാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ മേടിച്ചുകൊണ്ടിരുന്ന പുതിയ ഡ്രസ്സെല്ലാം എടുത്ത് ആകെ അങ്ങോട്ടും വിളിച്ചെറിയാ കേട്ടോ. ഇന്ന് പിന്നെ ഇത് തിന്നാന്ന് പറഞ്ഞിട്ട് അവൾ വെറുതെ അവളുടെ ഡ്രസ്സെല്ലാം വായിലേക്ക് ഇങ്ങനെ കുത്തി കയറ്റാണ്. ബണ്ണിയാണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന അവളുടെ ഒരു ഇന്നർ എടുത്തിട്ട് ഇതിങ്ങനെ തൂക്കിയെടുത്ത് നോക്കുന്നുണ്ട്. എന്തപ്പ ചെയ്യുന്നുണ്ട് ഇവരുടെ, എങ്ങനെയൊക്കെ ഇവരുടെ അച്ഛന് ഇവരെ പിടിച്ചു മാറ്റാണ്. ഇതേ സമയം തന്നെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇവരുടെ അച്ഛന്റെ ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള ആ ഒരു വേലക്കാരുണ്ടല്ലോ, അവരങ്ങോട്ടേക്ക് വരികയാണ്. വീടിന്റെ അവസ്ഥ കണ്ടിട്ട് അവര് പറയാണ്, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് തന്നോളാം, വൃത്തിയാക്കി തന്നോളാം. മാത്രമല്ല വയസ്സായിട്ട് ജോലിയെല്ലാം നിർത്തുന്ന സമയത്ത് അപ്പൊ ജീവിക്കാനായിട്ട് കുറച്ച് കാശ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ ആ ഒരു കാശ് ഞാൻ തരാം. നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണാൻ എനിക്ക് കഴിയില്ല, ആ ഒരു സ്ത്രീയുടെ നല്ല മനസ്സ്. ഇപ്പൊ ആ ഒരു സ്ത്രീയെ വേലക്കാരിയെ ഈ ജോൺ ഉണ്ടല്ലോ മറ്റൊരു ഭാഗത്തേക്ക് വിളിച്ചുകൊണ്ടിട്ട് പറയാണ്, നിങ്ങളിപ്പോ ഇതൊന്നും ചെയ്യേണ്ട, ഇവിടെ നിന്ന് ഇപ്പൊ പോയിക്കോ, എങ്ങനെയെങ്കിലൊക്കെ എന്റെ മക്കളൊന്ന് നന്നായിക്കോട്ടെ, കാശ് കയ്യിൽ കിട്ടിയാൽ പിന്നെയും പഴയതുപോലെ തന്നെയാവും, ഇപ്പൊ വലിയ മാറ്റം ഉണ്ടായിട്ടൊന്നും അല്ല, എന്തായാലും നിങ്ങളുടെ നല്ല മനസ്സിന് ഒരുപാട് നന്ദി എന്നിപ്പോ ജോൺ ആ ഒരു വേലക്കാരിയോട് പറയാണ്. ഇതേ സമയം തന്നെ വേലക്കാരിയുടെ മകനായിട്ടുള്ള സാം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വന്നിട്ട് സ്റ്റെല്ലോട് പറയണ, സ്റ്റെല്ല നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു ജോലി ഓക്കെ ആക്കി തരാം, എനിക്ക് ചെറിയൊരു ഹോട്ടലുണ്ട്, ഒരു റെസ്റ്റോറന്റ്, അവിടെ കുറച്ച് പാത്രങ്ങൾ കഴുകലും അതുപോലെ തന്നെ സപ്ലൈസിന്റെയും ഒരു ഷോട്ട് ഉണ്ട്, നിനക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? ഓക്കെ എന്നിപ്പോ സ്റ്റെല്ല പറയാണ്. പിറ്റേ ദിവസം എന്താ പറയാ, നല്ല ടിപ്പ് ടോപ്പിൽ അവൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ് ജോലിക്കായിട്ട്. ഇതേ സമയം തന്നെ നമ്മുടെ റോണി ഉണ്ടല്ലോ നല്ലൊരു ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതായത് സൈക്കിൾ കണക്ട് ചെയ്ത് ഓടിക്കുന്ന ആ ഒരു റിക്ഷ ഉണ്ടല്ലോ അതുപോലത്തെ ചെറിയൊരു ടാക്സി പരിപാടി. എന്തായാലും എണ്ണ ചെലവൊന്നുമില്ലല്ലോ, ചവിട്ടി അങ്ങ് മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ, നല്ല ആരോഗ്യമുണ്ട്, അവൻ ആ ഒരു പണി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ ആ ഒരു തെരുവിൽ റോണിക്ക് മെയിനായിട്ട് ഒരു ശത്രു ഉണ്ടായിരുന്നു കേട്ടോ, ജോണി എന്ന് തൽക്കാലം നമുക്ക് അവനെ വിളിക്കാം. അതായത് ഈ റോണിക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം തന്ത്രപൂർവ്വം ഈ ജോണി അവന്റെ റിക്ഷയിലേക്ക് കയറ്റും, അതായത് റോണിക്കിട്ട് നല്ല പണി കൊടുത്തോണ്ടിരിക്കും ഈ ജോണി. അതേസമയം തന്നെ സ്റ്റെല്ല ഹോട്ടലിൽ എന്താ പറയാ സപ്ലയർ ജോലിയും അതുപോലെ തന്നെ പാത്രം കഴുകുന്ന ജോലിയൊക്കെ പതിയെ പതിയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളതിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, മറ്റൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വൈകുന്നേരമായി, കിട്ടിയ കാശുകൊണ്ട് അവർ കുറച്ച് ഭക്ഷണം എല്ലാം മേടിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അച്ഛനിപ്പോൾ ആ ഒരു ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് സ്റ്റെല്ലയും ബണ്ണിയും ചോദിക്കുകയാണ്, അല്ല നമ്മുടെ ചെറിയ ചെക്കനെവിടെ, ബണ്ണി എവിടെ? ഇപ്പൊ ജോണ് പറയാണ്, അതാ കുറച്ച് അപ്പുറത്തായിട്ട് അവൻ ഇരിക്കുന്നുണ്ട്, പോയി നോക്കിക്കോ എന്ന് പറയാണ്. ഇപ്പൊ റോണി നേരെ പോയി നോക്കുമ്പോൾ രണ്ട് മരത്തിന്റെ ഇടയിലായിട്ട് തുണിയും കെട്ടിയിട്ട് ഊഞ്ഞാലിൽ കിടന്ന് അവൻ അങ്ങനെ ഉറങ്ങുകയാണ്. ദേഷ്യം വന്ന റോണി ഉണ്ടല്ലോ ആ എടുത്ത് ഒരു അറ്റം മറിക്കലാണ് കേട്ടോ. എന്റെ പൊന്നാനിയ ബണ്ണി, തിന്നാൻ എന്തെങ്കിലും വേണമെങ്കിൽ മര്യാദക്ക് പണിക്ക് പോയിക്കോ, അല്ലെങ്കിൽ ഒരു സാധനം നിനക്ക് തിന്നാൻ കിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പൊ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കാണ്. എത്രയോ നാളുകൾക്ക് ശേഷം 3 സഹോദരങ്ങളും അതുപോലെ തന്നെ അച്ഛന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു ഫാമിലിയിലെ ഏറ്റവും എന്താ പറയാ ഒരു അടിപൊളി ആയിട്ടുള്ള ടൈം തന്നെയല്ലേ ആ ഒരു ഭക്ഷണം കഴിക്കുന്ന ഡിന്നർ ടൈം എന്നൊക്കെ പറയുന്നത്. ഈ സമയത്ത് ഇവരെല്ലാവരും ബണ്ണിയോട് പറയുന്നുണ്ട് മര്യാദക്ക് നാളെ മുതൽ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിക്കോ എന്ന്. ഈ സമയത്ത് ബണ്ണി പറയാണ്, ഓഹോ അങ്ങനെയാണല്ലേ, എനിക്ക് നിങ്ങളുടെ ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പ്രകൃതിയിലേക്ക് അങ്ങ് ഇറങ്ങും, അവിടുന്ന് എന്താണോ കിട്ടുന്നത് അത് ഞാൻ അങ്ങ് കഴിച്ചോളെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിലേക്ക് പോവാണ്. അവിടെ കണ്ട എന്താന്ന് പോലും അറിയാത്ത കുറെ പഴങ്ങൾ വാരി വാരി തിന്നാണ്. അവനുണ്ട് അറിയുന്നു കഴിക്കാൻ പാടുള്ള പഴയതാണ്, കഴിക്കാൻ പാടില്ലാത്ത പഴയതാണെന്ന്. ഇനി പതവാ കഴിക്കാൻ പറ്റുന്ന പഴയാണെങ്കിൽ അത് വെറുതെ അങ്ങനെ നിൽക്കുമോ, അതൊക്കെ മറ്റാരെങ്കിലും പറിച്ച് തിന്നിട്ടുണ്ടാവില്ലേ. അതായത് ബണ്ണി ഇപ്പൊ ആവശ്യമില്ലാതെ എന്തൊക്കെയോ പഴങ്ങളാണ് വലിച്ചു കയറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രി നല്ല രീതിയിൽ തന്നെ പൂക്കളിടുന്നുണ്ട്, ഒന്നാം തരം വാള് തന്നെ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കാണിക്കുകയാണ്, ഇപ്പൊ റോണി റിക്ഷയുമായിട്ട് അവന്റെ കസ്റ്റമേഴ്സിന് എന്താ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ജോണി അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ ജോണി പറയാണ്, നമുക്ക് 2 പേർക്കും കൂടെ ഒരു റേസ് വെച്ചാൽ ഒരു മത്സരം ഓക്കെ എന്ന് ഇപ്പൊ റോണി പറയാം.
പറയാണ്, റോണി പോക്കെ നിന്നിട്ട് വണ്ടി ഒറ്റ ചവിട്ടിലാണ് കേട്ടോ. ഇതേ സമയം റോണിയുടെ അടുത്തേക്ക് വന്ന കസ്റ്റമേഴ്സിനെയും കൂട്ടിയിട്ട് ജോണി അവന്റെ പണി നോക്കിപ്പോയി. അപ്പൊ തന്നെ റോണിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയിരുന്നു. അതിജീവിക്കണമെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ടൊന്നും കാര്യമില്ല, കുറച്ച് കുതന്ത്രങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക തന്നെ വേണം. ഇതേ സമയം തന്നെ ജോണിനെയും ഇളയ മകനായിട്ടുള്ള ബണ്ണിയും കാണിക്കുകയാണ്. ജോണി ഇപ്പൊ അവിടെ എന്തൊക്കെയോ വീട് വൃത്തിയാക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബണ്ണി അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ ജോണി ചോദിക്കുകയാണ്, എന്റെ ബണ്ണിയെ നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണിക്ക് പോയിക്കൂടെ, എന്തെങ്കിലുമൊക്കെ അറിയോ. ഈ സമയത്ത് ബണ്ണി പറയാണ്, എനിക്ക് ആകെ അറിയുന്നത് ഈ പ്ലംബിംഗ് പോലുള്ള ഈ പൈപ്പ് കണക്ട് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് പണികൾ അറിയാം. ഇത് കേട്ട സമയത്ത് ജോൺ ആകെ ഞെട്ടിപ്പോവാണ്, എന്ത് പ്ലംബിംഗ് വർക്കോ, ഇതെങ്ങനെ നിനക്ക് അറിയാം, നീ എപ്പോ ഇത് പഠിച്ചത്? ഈ സമയത്ത് ആ ഒരു കാര്യം ബണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ കോളേജിൽ ആ ഒരു പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, അയാളെ കണ്ണെടുത്ത് എനിക്ക് കണ്ടുകൂടാ, അതുകൊണ്ട് തന്നെ കോളേജിൽ ഉണ്ടായിരുന്ന സെപ്റ്റി ടാങ്കിന്റെ എല്ലാ പൈപ്പും കൂടെ കണക്ട് ചെയ്തിട്ട് അയാളുടെ റൂമിലേക്ക് ഞാനൊരു പൈപ്പ് ലൈൻ തന്നെ ഉണ്ടാക്കി. അത് ചെയ്യാനായിട്ട് ഞാൻ ഒരു മാസം കഷ്ടപ്പെട്ട് പ്ലംബിംഗ് പഠിച്ചു, അയാൾ കിട്ടുന്ന നല്ല പണിയും കൊടുത്തു. അതിനു വേണ്ടിട്ട് മച്ച പഠിച്ചെടുത്ത പണിയാണ് പ്ലംബിംഗ്. ഈ സമയത്ത് ജോൺ അവന്റെ അച്ഛൻ പറയാണ്, ഓക്കെ നിനക്ക് അറിയുന്ന പണി അതല്ലേ, എന്നൊരു കാര്യം ചെയ്യും, ഇവിടെയുള്ള പ്ലംബിംഗ് വർക്കും പൊട്ടിയ പൈപ്പും അതെല്ലാം നീ അങ്ങ് ശരിയാക്കിയേക്ക്. അതായത് നമ്മുടെ ഈ ബോണിയല്ല ബണ്ണിയെ രക്ഷിക്കാൻ പോകുന്നത് അവൻ പഠിച്ചെടുത്ത ഈ ഒരു തൊഴിൽ തന്നെയാണ് പ്ലംബിംഗ്. അടുത്ത സീനിൽ കാണിക്കുന്നത് റെസ്റ്റോറന്റിൽ സപ്ലയർ ജോലി ചെയ്യുന്ന സ്റ്റെല്ലയാണ്. അവളിപ്പോ കൊണ്ടേ കൊടുത്ത ഭക്ഷണത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കസ്റ്റമർ വല്ലാതെ കുറ്റം പറയണം, ഉപ്പില്ല മുളകില്ല എന്ത് തേങ്ങയടി മുന്നിൽ കൊണ്ടുവച്ചത്. അങ്ങനെ ഒരുപാട് അവളിങ്ങനെ ചീത്ത പറയണം കേട്ടോ. കുറച്ചു നേരം അവൾ കേട്ടുന്നു, പക്ഷെ പിന്നീട് അവൾക്ക് അങ്ങ് ദേഷ്യം വന്നു. അവളിപ്പോ ആ ഒരു ഫുഡ് എടുത്തിട്ട് കിച്ചണിലേക്ക് പോകണം കേട്ടോ. സാമിനോട് ഈ കാര്യം പറഞ്ഞു, ആ ചെങ്ങായിക്ക് എന്താ വട്ടാ തോന്നുന്നു, അയാൾ പറഞ്ഞ പോലെ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഈ ഫുഡ് കൊണ്ടേ കൊടുത്തത്, എന്നിട്ട് ഇതാ മുഴുവൻ കുറ്റം പറയാണ്. ഈ സമയത്ത് നമ്മുടെ സാമ് പറയാണ്, എന്റെ സ്റ്റെല്ല നീ ഒന്ന് ഓർത്ത് നോക്കി, അവിടെ വെച്ച് നിന്റെ വീട്ടിൽ വെച്ച് നിന്റെ വേലക്കാരോട് നീ എങ്ങനെയാണ് പെരുമാറിയത്, എന്തൊക്കെ കുറ്റാണ് നീ അവരെ പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ട സമയത്ത് സ്റ്റെല്ലയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ്. അവൾ തനിയെ ഒരു ഭാഗത്തേക്ക് പോകുന്നിട്ട് ഇങ്ങനെ ആലോചിക്കാണ് കേട്ടോ, താൻ ചെയ്തത് തെറ്റാണെന്നും എങ്ങനെയാണ് ആ ഒരു തൊഴിലാളികൾക്ക് വേലക്കാർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് അവളിപ്പോ ഫീൽ ചെയ്ത് അറിയാണ്. അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് സാമ് കാണുകയാണ്. സാമ് ഇപ്പൊ അതേ സ്റ്റെല്ല വിളിച്ചിട്ട് പറയുന്നത്, അയാൾ എങ്ങനെയാണ് ഫുഡ് റെഡിയാക്കാൻ പറഞ്ഞത്, ഞാൻ സെറ്റ് ചെയ്തുതരാം. ഇപ്പൊ സാം എല്ലാം സെറ്റ് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുക്കറിനടുത്ത് പറയാണ്, എടാ മോനെ ഇതാ ഇതിലേക്ക് ഒന്ന് തൂപ്പിയേ. ഇപ്പൊ അയാൾ ഒരു മടിയും കൂടാതെ നല്ല കാർഗിച്ച് അങ്ങ് തുപ്പി കൊടുക്കണം ആ ഒരു ഫുഡിന്റെ മേലെ. ഒന്ന് രണ്ട് ആൾക്കാരെ കൊണ്ട് പിന്നെയും തുപ്പിച്ച് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മെഴുകി കൊടുക്കണം ആ ഒരു ഫുഡിന്റെ മേലെ. ഇപ്പൊ ഇതെല്ലാം കണ്ട് സ്റ്റെല്ല ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. സ്റ്റെല്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഭക്ഷണം ഉണ്ടാക്കി തരുന്നവർക്ക് എപ്പോഴും ഒരു മര്യാദ കൊടുക്കണം, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ എട്ടിന്റെ പണിയായിരിക്കും അവർ തരിക. എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാൻ വരെ കഴിയില്ല. ചിലപ്പോൾ ബാത്റൂമിൽ കാണുന്ന അച്ഛനെ വരെ ഫുഡിൽ ഉരച്ചിട്ടായിരിക്കും തരിക, അതുകൊണ്ട് എല്ലാം ഓർത്ത് വെച്ചോ നീ. എന്തായാലും ഈ ഫുഡ് നീ ആ ചെങ്ങായിക്കങ്ങ് കൊണ്ടേ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് സ്റ്റെല്ലയുടെ കയ്യിൽ ഒരു ഫുഡ് കൊടുക്കണം. സ്റ്റെല്ല ഇപ്പം അത് കൊണ്ടേ കൊടുത്തിട്ട് അയാളിപ്പോൾ അത് എന്താ പറയാ, അടിപൊളി ഫുഡാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരിച്ച് വലി തിന്നതാണ്. അങ്ങനെ തിരക്കെല്ലാം കുറച്ച് ഒഴിയുന്ന സമയത്ത് സ്റ്റെല്ല അവിടെ ഉണ്ടായിരുന്ന ബക്കറ്റും മഫലും ഉപയോഗിച്ചിട്ട് അതിന്റെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യും, ടേബിൾ വൃത്തിയാക്കും, നന്നായിട്ട് തന്നെ അവള് അധ്വാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അവളിങ്ങനെ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സാം എന്താ പറയാ വലിയൊരു കളക്ഷനുമായിട്ട് കുറേ പ്ലേറ്റുമായിട്ട് പിന്നെയും വരികയാണ്. ക്ഷീണിച്ചു പോയ സ്റ്റെല്ല ഇപ്പൊ പറയാണ്, എന്റെ പൊന്നു സാമേ ഇപ്പോഴല്ലേ ഞാൻ ഒരുപാട് കഴുകി തീർത്തത്. അത് പറഞ്ഞിട്ട് സാമിന്റെ ദേഹത്തേക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ ആ ഒരു വെള്ളം ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അതായത് രണ്ടുപേർക്ക് ഇടയിൽ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ചെറിയൊരു ബോണ്ട് ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. അങ്ങനെ എല്ലാവരുടെ ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് രാത്രി എത്തുകയാണ്. ഒരുമിച്ചിരുന്ന് നാല് പേരും സന്തോഷത്തോടുകൂടെ ഭക്ഷണം കഴിക്കാനാ കേട്ടോ. ഇതിലും വലിയ സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ? മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കാതെ എല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ട് ഹാപ്പിയായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലേ. അങ്ങനെ ഈ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എപ്പോഴത്തെയും പോലെ നമ്മുടെ റോണിയെ കാണിക്കുകയാണ്. അവനിപ്പോൾ അവൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു രക്ഷത്തൊഴിലാളിയല്ലേ ജോണി, അവനുമായിട്ട് വഴക്കിലാണ്. പക്ഷെ ആ ഒരു സമയത്താണ് ജോണിയുടെ കയ്യിൽ നിന്നും എന്തോ ഒരു എന്താ ചായ അങ്ങനെ എന്തോ വന്ന് ഈ റോണിയുടെ കാലിലേക്കാകുന്നത്, കാലിലേക്കല്ല അവൻ്റെ ഷൂവിലേക്ക്. ഈ സമയത്താണ് ജോണി ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ റോണി ഇട്ടിരിക്കുന്ന ഷൂ ഉണ്ടല്ലോ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷൂ ആണ്. അത് കണ്ട സമയത്ത് ആ ഒരു ഷൂവിനെ കുറിച്ച് ജോണി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. റോണി ഇപ്പോൾ ആ ഒരു ഷൂവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ റോണിക്ക് ഷൂക്കളെ കുറിച്ച് ഒരുപാട് അറിവുണ്ട്, അതുപോലെ തന്നെ ജോണിക്ക് ഷൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അതായത് രണ്ട് വ്യക്തികൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഒരു സബ്ജക്ട് അത് ഒരുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഇടയിൽ വലിയൊരു ബോണ്ട് തന്നെ ക്രിയേറ്റ് ആവില്ല. അതായത് റോണിയും ജോണിയും ഈ ഒരു ഷൂവിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുകയാണ്. രണ്ടുപേരുടെ ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ വളർന്നു വരികയാണ്. ഒരുപാട് നേരം അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഷൂവിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീൻ കട്ടെ, അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കുട്ടാപ്പിയാണ്, സ്റ്റെല്ലയുടെ കാമകനില്ലേ അവനെ. അവനിപ്പോൾ നമ്മുടെ സ്റ്റെല്ലയുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നില്ല കുട്ടാപ്പിയുടെ മേലെ നേരത്തെ തന്നെ കണ്ണുണ്ടായിരുന്ന ഒരു പെണ്ണ്, ആ അവളുമായിട്ട് ചെറിയ ചെറിയ ഓരോ പരിപാടികളിലാണ്. അങ്ങനെ കലാപരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റെല്ലയുടെ ആ ഒരു കൂട്ടുകാരി കുട്ടാപ്പിയോട് പറയാണ്, ഒരു കാര്യം ചെയ്യ്, നീ അവളങ്ങ് ഒഴിവാക്കിയേക്ക്, എന്നെ കെട്ടിക്കോ. അവള് ഏതൊരു ഹോട്ടലിൽ എന്താ പറയാ പ്ലേറ്റ് തുടക്കുന്നു പ്ലേറ്റ് കഴുകുന്നതും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് കേട്ട സമയത്ത് കുട്ടാപ്പിക്ക് ആകെ സംശയമാകണം കേട്ടോ, നീ എന്താണ് ഈ പറയുന്നത്, അവരുടെ കമ്പനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടാപ്പി എന്തെയോ സംശയങ്ങൾ തോന്നി തുടങ്ങി. അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരം ആവുകയാണ് കേട്ടോ, നമ്മുടെ ജോണും മക്കളും എല്ലാം ഭയങ്കര സന്തോഷമായിട്ട് പൈസ ഇല്ലെങ്കിലും ആ ഒരു കുറച്ച് പൈസയും കൊണ്ട് ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയ ഡ്രിങ്ക്സ് എല്ലാം അടിച്ച് അവർ ഭയങ്കര ഹാപ്പിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു വൃദ്ധനായ മനുഷ്യന് ഇതിൽ കൂടുതൽ സന്തോഷം ഇനി എന്താ കിട്ടാനുള്ളത്? സമ്പാദിക്കുന്ന കാര്യത്തിലൊക്കെ അയാൾ ഒരുപാട് സമ്പാദിച്ചു കഴിഞ്ഞു, പക്ഷേ ഇനി വേണ്ടത് കുറച്ച് സന്തോഷമാണ്. പക്ഷേ എല്ലാം കൂടി ഒരു മനുഷ്യന്
കിട്ടണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷേ എങ്ങനെയൊക്കെയോ ഇപ്പത് ഇയാൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ സമയത്താണ് ജോണിന് മാനേജർ ജോണിനെ വിളിക്കുന്നത്. ഒരു കാര്യം പറയുകയാണ്, അതായത് നിങ്ങളുടെ മകളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഒരു ബോയ് ഫ്രണ്ട് കുട്ടാപ്പി, അവൻ കമ്പനിയിലേക്ക് വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മക്കളോട് മൂന്ന് പേരും കാര്യങ്ങൾ തുറന്ന് പറ അവരെയും കൂട്ടിയും കൂടി ഇങ്ങോട്ടേക്ക് പോവാ. ഈ സമയത്ത് ജോണ് പറയാണ്, എന്റെ പൊന്നി ചെങ്ങായി, എത്രയോ വർഷമായി ഞാൻ മര്യാദക്കൊന്ന് സന്തോഷിച്ചിട്ട്, ഈ ഒരു കുറച്ച് ദിവസങ്ങൾ എത്ര രസമായിരുന്നോ, കുറച്ച് ദിവസം കൂടെ അങ്ങനെ പോട്ടെ. എല്ലാം ഓക്കെ ആയെന്ന് തോന്നുമ്പോൾ ഞാൻ തന്നെ എന്റെ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞാൽ പോലെ. പിന്നീട് ജോൺ ഫോണ് കട്ടുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് റോണിയും അതുപോലെ തന്നെ ജോണിയാണ്. അവർ രണ്ടുപേരും പുതിയ എന്തോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ജോണിയുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവന് ഷൂകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പഴയ ഏതൊക്കെയോ ബ്രാൻഡഡ് ഷൂകൾ അവൻ ഓരോ പീസായിട്ട് കളക്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ജോണിയും റോണിയും കൂടെ നോക്കുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ആശയം തോന്നുകയാണ്. അതായത് പഴയ കാലത്ത് ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന ആ ഒരു മോഡലൊന്നും ഇപ്പൊ അവൈലബിൾ അല്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇപ്പത്തെ മോഡൽ ഷൂവും പഴയ മോഡൽ ഷൂവും തമ്മിലുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയാലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുതിയൊരു ആശയം തന്നെയായിരിക്കും, നമുക്കൊന്ന് നോക്കിയാലോ എന്നിപ്പോ അവർ പറയാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ ചെയ്യാൻ നിൽക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് വൃദ്ധനായിട്ടുള്ള ജോണിയാണ്. വീട്ടിലെ ഓരോ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ ആ ഒരു സ്റ്റെല്ലയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കുട്ടാപ്പി വരികയാണ്. അവനെ കണ്ട സമയത്ത് ജോൺ ഒന്ന് ഷോക്കായി പോവാണ് കേട്ടോ. ഇപ്പൊ കുട്ടാപ്പി പറയാണ്, മച്ചാനെ നിങ്ങൾ ചെയ്തു വെച്ച എല്ലാ പരിപാടികളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മക്കൾ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വലിയ എന്തൊക്കെയോ പദ്ധതികളല്ലേ, എല്ലാം മനസ്സിലായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ അവരോട് പറയാൻ പോവാണ് കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതേ സമയത്ത് തന്നെ മൂന്ന് പേരും സ്റ്റെല്ലയും റോണിയും ബണ്ണിയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഇതേ സമയം തന്നെ കുട്ടാപ്പി കളൊന്ന് മാറ്റി ചവിട്ടാണ്. അവനിപ്പോൾ പറയാണ്, എനിക്ക് കുറച്ച് പഴയ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, മുഴുവൻ ഞാൻ വിറ്റ് തൊലച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയെന്നോ, ആ ഒരു കാശ് കൊണ്ട് നിങ്ങളുടെ കടം വീട്ടാനായിട്ട്. സോ നിങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാധ്യതയില്ല. നിങ്ങളുടെ സമ്പത്തും ഫാക്ടറികളും എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ സമയത്ത് സ്റ്റെല്ല സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്, അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നമ്മുടെ ബണ്ണിയാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ അപ്പൊ തന്നെ താഴെ ഇടുകയാണ്. റോണിയും എല്ലാ കാര്യങ്ങളും മറന്നു പോവാണ്. മൂന്ന് പേരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഈ ഒരു എന്താ പറയാ, കുട്ടാപ്പിയുടെ കൂടെ അങ്ങനെ പോവാണ്. ശരിക്കും ഇവരുടെ അച്ഛനായിട്ടുള്ള ജോണിന് ആ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, സ്റ്റെല്ലയും കൂട്ടിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ കുട്ടാപ്പി രഹസ്യമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്റ്റെല്ല ചോദിക്കുന്നുണ്ട്, എല്ലാ കുട്ടാപ്പി എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ, ഇത്രയും നേരമായിട്ട് ഒരു കാര്യം പോലും നീ പറഞ്ഞിട്ടില്ലല്ലോ. ഈ സമയത്ത് കുട്ടാപ്പി പറയാണ്, പിന്നെ ഇന്ന് നമ്മുടെ കല്യാണമാണ്. ഇത് കേട്ട സമയത്ത് സ്റ്റെല്ലൊന്ന് ഞെട്ടിപ്പോണ്, നീ എന്തായി പറയുന്നത്, കല്യാണോ, ഇത്ര ചെറുതായിട്ടോ? കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛനെ അറിയിക്കണ്ടേ, എന്റെ സഹോദരങ്ങൾ വേണ്ടേ, എന്റെ കൂട്ടുകാർക്ക് വേണ്ടേ, ഭയങ്കര ആർഭാടായിട്ട് നമുക്കത് നടത്തണ്ടേ? ഈ സമയത്ത് കുട്ടാപ്പി പറയാണ്, അതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കലാക്കാന്ന്, ഇപ്പൊ ജസ്റ്റ് ഒരു രജിസ്റ്റർ മാത്രമാണ്, ലീഗലായിട്ട് നമ്മൾ കല്യാണം കഴിച്ചു എന്ന് വെക്കുക. ഇപ്പൊ കുട്ടാപ്പി പറഞ്ഞതൊക്കെ സ്റ്റെല്ല തലയാട്ടി സമ്മതിക്കാണ് കേട്ടോ. കാരണം ഇവർക്ക് വേണ്ടിട്ട് ഒരുപാട് സ്വത്തുക്കളെല്ലാം വിറ്റിട്ട് എന്താ പറയാ, ഭയങ്കര ത്യാഗം ചെയ്ത ആളല്ലേ. അതുകൊണ്ട് സ്റ്റെല്ല ഇപ്പൊ കുട്ടാപ്പി പറയുന്നത് പോലെ തന്നെ കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ എന്തോ മാരേജ് സർട്ടിഫിക്കറ്റ് ഒപ്പിടാനൊക്കെ ആയിട്ട് അവർ എങ്ങോട്ടേക്കോ പോയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ജോണ് മകളുടെ ഫോണിലേക്ക്, അതായത് സ്റ്റെല്ലയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഇത്രയും നാൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മുഴുവൻ തുറന്ന് പറയാണ്. അതായത് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്. ഈ ഒരു സന്ദർഭം യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കുട്ടാപ്പി ഉണ്ടല്ലോ, നിന്നെ ഉപയോഗിക്കുകയായിരുന്നു, ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നതും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടാപ്പി ആയിരുന്നു. കാരണം സ്റ്റെല്ലയുടെ കയ്യിൽ നിന്നും കുട്ടാപ്പി നേരത്തെ ഫോണ് മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുട്ടാപ്പി അങ്ങോട്ടേക്ക് മറുപടി കൊടുക്കണം, അച്ഛാ അതൊന്നും കുഴപ്പമില്ല, കല്യാണം പരിപാടികളൊക്കെ നമ്മളിവിടെ ഓക്കെ ആക്കിയിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. ഈ സമയത്ത് ദേഷ്യം വന്ന് ജോണ് പല തെറിയും വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് കുട്ടാപ്പി പറയുന്നത് ഓക്കെ ഓക്കെ അച്ഛാ, എന്നാ പിന്നെ വിളിക്കാം. ഈ സമയത്ത് കുട്ടാപ്പി സ്റ്റെല്ലയോട് പറയുന്നുണ്ട്, സ്റ്റെല്ല അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ആശീർവാദവും തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നിനക്ക് പരാതിയൊന്നുമില്ലല്ലോ, നമുക്ക് ഭംഗിയായിട്ട് തന്നെ പരിപാടികളിലേക്ക് അങ്ങ് നീങ്ങാം. അങ്ങനെ ഇപ്പോൾ അവരുടെ കല്യാണത്തിന്റെ ആ ഒരു രജിസ്ട്രേഷൻ നടക്കാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ കുട്ടാപ്പിയോട് ചോദിക്കുന്നുണ്ട്, കല്യാണത്തിന് നിനക്ക് സമ്മതമാണോ? 100% കുട്ടാപ്പി സമ്മതമല്ലേ പറയുള്ളൂ. അതിനുശേഷം സ്റ്റെല്ലയോട് സമ്മതത്തിന് വേണ്ടി ചോദിക്കുകയാണ്. പക്ഷെ സ്റ്റെല്ല സമ്മതമാണ് എന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ വെച്ച് കല്യാണമൊക്കെ കഴിയുമ്പോൾ ഒരു ബോണ്ട്, ഒരു എഗ്രിമെന്റ് കൂടെ വെക്കാറുണ്ട് സാധാരണ എല്ലാവരും. അതായത് കല്യാണത്തിന് ശേഷം നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ ബിസിനസ്, അതിലെല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കും പങ്കുണ്ടാവുക. അതിപ്പോ സ്റ്റെല്ല നിന്റെ സ്വത്തായാലും ശരി, അതുപോലെ തന്നെ കുട്ടാപ്പിയുടെ സ്വത്താണെങ്കിൽ ശരി, നിനക്കും അതിലൊരു പങ്കുണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾക്ക് തുടർന്ന് ജീവിക്കാൻ താല്പര്യമില്ല, ഡൈവേഴ്സ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ സ്വത്തിനെ രണ്ടായി പിരിക്കും, രണ്ടുപേർക്കും അത് ഈക്വലായിട്ട് കിട്ടും. സത്യം പറഞ്ഞാൽ കുട്ടാപ്പിയുടെ ആ ഒരു തന്ത്രം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോ? പക്ഷെ മണ്ടിയായിട്ടുള്ള സ്റ്റെല്ലയ്ക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം കുട്ടാപ്പിയുടെ കയ്യിൽ എല്ലാം ഉണ്ട്, തന്റെ കയ്യിൽ ഒന്നുമില്ല, അവൻ വലിയ ത്യാഗം ചെയ്ത ആള്, ത്യാഗിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ സമ്മതിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അവളുടെ അച്ഛനും അതുപോലെ തന്നെ സഹോദരന്മാരും ഓടി വരികയാണ്. നടത്തല്ലേ കല്യാണം, നടത്തല്ലേ, നിർത്തി നിർത്തി എന്ന് പറയാണ്. ഇപ്പൊ ജോണ് ഉള്ള എല്ലാ സത്യങ്ങളും വിളിച്ച് പറയാണ് കേട്ടോ, മക്കളെ ഞങ്ങൾക്ക് ഒരു കടവുമില്ല, ഒരു പ്രശ്നവുമില്ല, നമ്മുടെ സമ്പത്തും ഫാക്ടറികളും എല്ലാം അതുപോലെ തന്നെയുണ്ട്. ഇവനാണ് നുണ പറഞ്ഞത് കുട്ടാപ്പി, അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ത്യാഗവും ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഈ ദൂർത്ത്, ആവശ്യമില്ലാത്ത ജീവിതം, അഴിഞ്ഞാട്ടം, ഇതൊക്കെ ഒന്ന് നിർത്തിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ഞാൻ തന്നെ ചെയ്തതാണ് ഇതെല്ലാം. ജീവിതം എന്താണ്, കുടുംബബന്ധത്തിന്റെ വില എന്താണ്, ഇതെല്ലാം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതെല്ലാം കേട്ട സമയത്ത് മൂന്ന് പേർക്കും ദേഷ്യം വരികയാണ്. ഇപ്പോ ഈ സ്റ്റെല്ല പറയണ, അച്ഛാ ശരിയായിരിക്കും, മക്കളെന്ന നിലക്ക് നമ്മളെല്ലാം തോറ്റുപോയിട്ടുണ്ട്, ദൂർത്തടിച്ച് നടന്നിട്ടുണ്ട്, പക്ഷേ അച്ഛനെന്ന നിലക്ക് നിങ്ങളും ഒരു തോൽവിയാണ്. ഏതൊക്കെ രീതിയിലുള്ള മക്കളായിട്ടുണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ നോക്കേണ്ടത് ഒരു അച്ഛന്റെ കടമയല്ലേ? എന്നിട്ടും അച്ഛൻ ഞങ്ങളെ
നോക്കിയില്ല. ആ ഒരു മനുഷ്യന്റെ ഹൃദയം ആകെ തകർന്നു പോവാണ് കേട്ടോ. എത്ര നല്ല പോലെ ഒരു കാലത്ത് ഇവരെ നോക്കിയിരുന്നത്, എന്നിട്ടും ഇപ്പൊ എന്താ പറയുന്നു നോക്കിയേ. അങ്ങനെ ഇപ്പോ സ്റ്റെല്ല അവിടുന്ന് പോവുകയാണ്. പോകുന്നതിന് മുന്നേ കുട്ടാപ്പിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ ചെവട കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചിട്ടാണ് പോകുന്നത്. സ്റ്റെല്ല പോയി കഴിഞ്ഞപ്പോ റോണിയും അതുപോലെ തന്നെ ബണ്ണിയും പറയാണ്, അച്ഛന്റെ കൂടെ ഇനി ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവരും അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ അവര് പോയിട്ട്, അതായത് മൂന്ന് മക്കളും പോയിട്ട് 6 മാസമായിട്ടുണ്ട്. നമ്മുടെ ജോൺ ആണെങ്കിൽ വീട്ടില് ഒറ്റയ്ക്കാണ്. മക്കളെ പോയി കാണാൻ വേണ്ടിട്ട് ആ ഒരു വേലക്കാരി ഈ ഒരു ജോണിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അയാൾക്ക് എന്തോ മനസ്സ് വന്നില്ല കേട്ടോ. പിന്നെയും 6 മാസം കഴിഞ്ഞു പോകാൻ 1 വർഷമായിട്ടുണ്ട്. അങ്ങനെ ഇന്നേ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇളയ മകളായിട്ടുള്ള സ്റ്റെല്ലയുടെ ബർത്ത്ഡേ ആണെന്ന്. പക്ഷെ അച്ഛനെ ഒന്നും അവൾ ഇതുവരെയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇതേ സമയം തന്നെ അവരെ കാണിക്കാണ്. 3 പേരും ഇപ്പോൾ ഉള്ളത് അവരന്ന് താമസിച്ച ആ ഒരു പഴയ വീടുണ്ടല്ലോ അവിടെ തന്നെയാണ് സംഭവം. ആ ഒരു പഴയ ജീവിതത്തിൽ നിന്നും അവർക്കെല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റെല്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരുപാട് കാലം പിന്നെയും ജോലി ചെയ്തിട്ട് അവളിപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്വന്തമായിട്ട് തുടങ്ങാൻ പോവാണ്. അവൾക്ക് എന്തോ ലോണും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ റോണി ആണെങ്കിൽ ചെറിയൊരു ഷൂവിൻ്റെ കമ്പനി തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവനും അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ജോണിയും കൂടെ തുടങ്ങിയ ആ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ഇല്ലേ, അത് നല്ല സക്സസ്ഫുൾ ആയിരുന്നു. മാത്രമല്ല ഒരുപാട് വലിയ പണക്കാർ ഇതിലേക്ക് ഫണ്ട് ചെയ്യാൻ വരെ ഓക്കെയാണ്. പിന്നെ ഇളയ ചെക്കനായിട്ടുള്ള ബണ്ണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഒരു നല്ല അടിപൊളി കോൺട്രാക്ടർ ആയിട്ടുണ്ട്. ബിൽഡിങ്ങിന്റെയും ബാക്കിയുള്ള വർക്കുകളൊക്കെ ഓരോന്ന് ഏറ്റെടുത്തിട്ട് അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നിവരുടെ വീട്ടിൽ സ്റ്റെല്ലയുടെ ഒരു ബർത്ത്ഡേയാണ്. അപ്പൊ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. അപ്പൊ അത് പങ്കെടുക്കാനായിട്ട് സാമു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റോണിയുടെ കൂട്ടുകാരനായിട്ടുള്ള ജോണിയുണ്ട്. എല്ലാവരും യഥാർത്ഥ ആ ഒരു കൂട്ടുകാർ ആരാണ്, യഥാർത്ഥ ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കുമായിരുന്നു. ഇതേ സമയം തന്നെ ജോണിന്റെ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു മാനേജർ ഉണ്ടല്ലോ, ജോണിയും കൂട്ടിക്കൊണ്ട് കാറിൽ കയറ്റിയിട്ട് അയാൾക്ക് പറഞ്ഞൊന്നുമില്ല കേട്ടോ, ഒരു സ്ഥലത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ്. പിന്നീട് ആ ഒരു കാർ ചെന്ന് നിന്നത് ഈ ജോണിന്റെ തന്നെ ആ ഒരു പഴയ വീട്ടിലായിരുന്നു. കയ്യിലൊരു ബൊക്കയും കൊടുത്തിട്ട് ആ ഒരു മാനേജർ പറയാണ്, മര്യാദക്ക് അങ്ങോട്ടേക്ക് പോയിക്കോ, മക്കളോട് പോയി സംസാരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ജോൺ പതിയെ അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ. ശരിക്കും അവരവിടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു. അച്ഛനെ കണ്ട സമയത്ത് എല്ലാവർക്കും ആ ഒരു ടെൻഷൻ ആവുകയാണ്, വലിയ താല്പര്യമൊന്നും ഇല്ലാതായി പോവാണ്. അവർക്ക് അച്ഛനോട് പെട്ടെന്ന് എന്ത് സംസാരിക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഈ സമയത്ത് അച്ഛൻ അവരെ നോക്കിയിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് തന്നെ പറയണം, മക്കളെ ഞാൻ അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ വന്നത്, യഥാർത്ഥ ബന്ധങ്ങൾ എന്താണ്, നല്ല കൂട്ടുകാരെ വരെ കിട്ടിയത്, എനിക്ക് എന്തായാലും സന്തോഷമുണ്ട് മക്കളെ, നിങ്ങൾ എന്തായാലും നല്ല നിലക്കാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബൊക്കെ അവിടെ വെച്ചിട്ട് ആ ഒരു വൃദ്ധനായ ജോൺ ഉണ്ടല്ലോ പതിയെ തിരിച്ചു നടക്കുകയാണ്. മക്കളൊന്നും പറയാത്തത് കൊണ്ട് എല്ലാവർക്കും ഇപ്പോഴും തന്നോട് ദേഷ്യമാണെന്ന് അങ്ങനെയൊക്കെയാണ് ജോൺ വിചാരിച്ചിരുന്നത്. പക്ഷെ ജോൺ പുറത്തേക്ക് പോകുന്ന സമയത്ത് 3 പേര് പുറത്തേക്ക് വന്നിട്ട് അച്ഛനെ വിളിക്കാണ്, അച്ഛൻ വാ കേക്ക് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിക്കാണ് കേട്ടോ. ബന്ധങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു ബർത്ത്ഡേ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാണ് കേട്ടോ. മാത്രമല്ല ആ ഒരു വേലക്കാരിയായിട്ടുള്ള ലേഡിയും അവരുടെ മകനായിട്ടുള്ള സാമോ റോണിയുടെ കൂട്ടുകാരനും അങ്ങനെ എന്താ പറയാ, ഇവർ ആപത്ത് സമയത്ത് ഇവരെ സഹായിക്കാൻ വന്ന എല്ലാവരും ആ ഒരു പാർട്ടിയിൽ ഉണ്ടായിരുന്നു. സന്തോഷമായിട്ട് തന്നെ ആ ഒരു പാർട്ടി അങ്ങനെ തീരുകയാണ്. ഇപ്പൊ നമ്മുടെ വൃദ്ധനായിട്ടുള്ള ജോൺ ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫയിൽ പോയിട്ട് നിവർന്നിങ്ങനെ ഇരിക്കുകയാണ്. സമാധാനമായി, താൻ എന്താണോ മക്കളിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത് തനിക്കിപ്പോ കിട്ടിയിരിക്കുന്നു. തന്റെ മക്കള് അവർ നല്ല രീതിയിൽ തന്നെ നേരായ വഴിക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ അവിടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 മക്കൾ ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, ഡാഡി നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച അച്ഛൻ. ഇപ്പൊ അവരെ നോക്കിയിട്ട് ആ അച്ഛൻ ജോൺ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അടിപൊളി പാട്ടി അടിച്ച് വിളിക്കുന്നു പറഞ്ഞിട്ട് ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എന്ത് സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വീണ്ടും വീണ്ടും ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.